ഇന്ന് പലപ്പോഴും കടം കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവർ പലരുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടവർ പലരുമുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ട മുമ്മിനെ ശ്രദ്ധിക്കണേ, ഈ ആയത്തും ഇതിന് തൊട്ടുശേഷമുള്ള ആയത്തും ഒരാൾ പതിവാക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാൾക്ക് മോചനം നൽകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സംഭവം പറയാം, ശ്രദ്ധിക്കണം, വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഉസ്താദെ നമുക്കത് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പോലും എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കടത്തിൽപ്പെട്ട് ബാധ്യതകൾ ബാക്കി വെച്ച് മരണപ്പെടുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എല്ലാവരും നാമീം പറഞ്ഞേക്ക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണേ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സഹാബി പ്രമുഖനായ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനുഭാവൻ പറയുകയാണ്, അല്ലമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിൻ മിനൽ ഖുർആനി വകലിമാത്തിൻ. അല്ലമനി റസൂലുള്ളാ, ഹബീബായ നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു ആയത്തിൻ മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ, വകലിമാത്തിൻ മറ്റു ചില കലിമത്തുകളും, ചില ആയത്തും പിന്നെ ചില കലിമത്തുകളും അല്ലാന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ ഭൂമിയിലെ ഒരു മുസ്ലിം ഇത് ഓതിക്കഴിഞ്ഞാൽ, ഈ ആയത്തും ഈ കലിമാത്തുകളും ഓതിക്കഴിഞ്ഞാൽ, വഹുവ മക്റൂബുൻ അവൻ കടം കൊണ്ടും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും മാനസിക ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ, വരുമാന മാർഗത്തിലുള്ള പ്രതിസന്ധികൾ വേട്ടയാടുന്നവരാണ് ഇത് ആത്മാർത്ഥമായി ഇലാഹായ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഓതിക്കഴിഞ്ഞാൽ ഇല്ലാ ഖലല്ലാഹു അൻഹു വഫറജ ഹമ്മഹു, അവന്റെ കടത്ത അല്ലാഹു വിട്ടിക്കൊടുക്കുകയും അവന്റെ പ്രതിസന്ധികൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ശ്രദ്ധിക്കണം, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എപ്പോഴാണ് മുത്തുനബി അതെനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നറിയോ? ഹബീബായ നബി തങ്ങൾ എപ്പോഴാണ് എനിക്കത് പഠിപ്പിച്ചു തന്നതെന്നറിയോ? ഒരിക്കൽ ഇഹ്തസബ്തു അനി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമാ ഫലം ഉസല്ലി മഅഹുൽ ജുമുഅ, ഒരു ദിവസം എനിക്ക് ഹബീബായ നബിയുടെ കൂടെ പള്ളിയിൽ ചെന്ന് ജുമുഅ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. ജുമുഅക്കെ മുടങ്ങാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണല്ലോ. പഠിച്ചവനെ എപ്പോ ഇങ്ങനെ തോന്നുകയാണ് ആ ഒരു വേദനയൊക്കെ വിശ്വാസികളെ പലരുടെയും ഹൃദയത്തിൽ നിന്ന് പോയോ എന്നൊരു സംശയം. ഇപ്പൊ ജുമഅല്ല, അതൊരു വിഷയമൊന്നുമില്ല. വെള്ളിയാഴ്ച ജുമഅയുടെ സമയത്ത് കട തുറക്കാനും അങ്ങാടിയിലൂടെ പോകാനും കറങ്ങി നടക്കാനൊന്നും ഒരു മടിയുമില്ലാതെയായി. ജുമഅ എന്നാൽ അത് അത്രമേൽ പ്രധാനപ്പെട്ടൊരു സംഗതിയൊന്നും അല്ല എന്നുള്ള ഒരു തോന്നൽ മനുഷ്യരുടെ മനസ്സിൽ വന്നുപോയോ എന്നൊരാശങ്ക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നൂറാളുകൾക്ക് ജുമഅ നിസ്കരിക്കാൻ സൗകര്യമുള്ളിടത്ത് പലപ്പോഴും നൂറാളുകൾ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ വേദന. കൊറോണ ഭയന്നിട്ടാണെങ്കിൽ അവർ അങ്ങാടിയിലേക്ക് പോകില്ലല്ലോ. അങ്ങാടിയിലൂടെയും മറ്റ് എല്ലാ പരിപാടിയിലേക്കും ഒക്കെ സജീവമായിട്ടുണ്ടാകും. പക്ഷെ പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഒരു കൊറോണയുടെ ആശങ്ക പലർക്കുമുണ്ടോ എന്നൊരു സംശയം. പല പള്ളികളിലും പല ജമാഅത്തിനും ആളുകൾ വളരെ കുറവാണ്. മഗ്രിബിനൊക്കെ മൂന്നും നാലും അഞ്ചും ആറും സഫുകൾ ഉണ്ടായിരുന്ന 100 150 ആളുകളൊക്കെ പങ്കെടുത്തിരുന്നിടത്ത് രണ്ടോ മൂന്നോ ആളുകൾ മാത്രം.
അപ്പൊ കൊറോണക്കാലല്ലേ, അതുകൊണ്ടാണ്, ആയിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ ഈ ആളുകളൊക്കെ അങ്ങാടിയിൽ കറങ്ങി നടക്കുന്നു, മറ്റേത് കാര്യത്തിനും അവർ തയ്യാറാ, പള്ളിയുടെ കാര്യത്തിൽ മാത്രം ഈ ഒരു ഗൗരവം നഷ്ടപ്പെടുന്നത് വലിയ പ്രശ്നമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസികളെ, ഇത് നമ്മൾ ചിന്തിക്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഏതായാലും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് ജുമാ നഷ്ടപ്പെട്ടു, ഹബീബായ നബിയുടെ കൂടെ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഫഖാല, അന്ന് രാത്രിയിൽ മുത്തുനബി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, യാ മുആദ്, അല്ല മുആദേ, മാ മനഅക മിൻ സലാത്തിൽ ജുമാ, അല്ല മുആദ്, ഇന്ന് പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ നിന്നെ കണ്ടില്ലല്ലോ, എന്തു പറ്റി, എന്താണെന്ന് ജുമാക്ക് നീ വരാതിരുന്നത്? കുൽതോ യാ റസൂലല്ലാ, ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കാനല യോഹന്നാ ഇബ്നു മാരിയ അൽ യഹൂദി അലൈ ഔഖിയതും മിൻ തിബർ, നമ്മുടെ യഹൂദിയായ ജൂതനായ യോഹന്നാ ഇബ്നു മാരിയക്ക് ഞാൻ കുറച്ച് കടം കൊടുക്കാണ്ട്, അദ്ദേഹം എനിക്ക് അല്പം സ്വർണ നാണയം കടമായി തന്നിരുന്നു, അത് വീട്ടാനുണ്ട്. വക്കാനാല ബാബേ റസുദുനി, കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാൻ കഴിഞ്ഞില്ല നബിയേ, വലിയ സങ്കടത്തിലായി ഞാൻ, അദ്ദേഹമാവട്ടെ എന്റെ വീട്ടിലേക്ക് എന്നെ തെരഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പെടും, ഞാൻ വല്ലാത്ത പേടിയിലായി, വിഷമത്തിലായി, അസ്വസ്ഥതയിലായി. സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ മാനക്കേട് കൊണ്ടാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരുന്നത്. നബിയെ, വല്ലാത്ത വിഷമമുണ്ട്, സങ്കടമുണ്ട് നബിയെ, ഭയപ്പെട്ടിട്ടാ ഞാൻ പുറത്തിറങ്ങാത്തത്. ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അല്ല മുആദ്, അതുഹിബ്ബു അതുഹിബ്ബു യാ മുആദ് നിന്റെ കടം അല്ലാഹു വീട്ടിത്തരാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? നിന്റെ കടം വീടി കിട്ടണമെന്ന ആഗ്രഹം നിനക്കുണ്ടോ? അതിന് അല്ലാഹുവിന്റെ പ്രത്യേക സഹായം വേണമെന്നുണ്ടോ? ഫഖുൽതോ നഅം യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, അതെ നബിയെ, കടം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക വിഷമം എത്രയാണെന്നറിയോ? അങ്ങനെ കതൊന്ന് വീടാനൊരു വഴി പറഞ്ഞു തരണം. ഫഖാൽ, അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത്. മുഅ്മിനെ ശ്രദ്ധിക്കണം, ഈ ഒരു ദിക്കർ അല്ലാഹുവിന്റെ റസൂല് കടം വീടാൻ പറഞ്ഞു കൊടുത്ത ദിക്കറാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാ, ഇത് പറയുമ്പോ സ്ക്രീനിൽ ആ ദിക്കർ നിങ്ങൾക്ക് കാണാം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ഇൻഷാ അല്ലാ അത് ചൊല്ലുകയും ചെയ്യണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, അല്ലാഹുമ്മ ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅതിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തുലിജുൽ ലൈല ഫിൻ നഹാർ وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تعطي منهما ما تشاء وتمنع منهما ما تشاء اقلي عن الدين ഈ ദിക്കറ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് വലൗ കാന അലൈക
ഹബീബായ പറയുകയാണ്, ഈ ഭൂമി നിറയെ സ്വർണം തന്നെ കടമായി നിനക്കുണ്ടെങ്കിലും ആ കടം അള്ളാഹു നിന്നിൽ നിന്ന് വീട്ടിത്തരുമെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ സ്ക്രീനിൽ ആ ദിക്ര വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാനതൊന്ന് ചൊല്ലിത്തരാ. മുഅ്മിനീങ്ങളതൊന്ന് ചൊല്ലി നോക്കണം. ഇത് ആഖിറത്തിലേക്ക് ദുനിയാവിലേക്ക് നമുക്കൊരു മുതൽക്കൂട്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം കടന്നു പറഞ്ഞ ചില്ലറ വിഷയമല്ല. മരിച്ചു കഴിഞ്ഞാൽ പോലും കടം ബാക്കിയുള്ള ഒരു കുടുംബം അവരതുകൊണ്ട് പ്രയാസപ്പെടും. അള്ളാഹു ബാധ്യതകൾ ബാക്കി വെച്ച് മരിക്കുന്നതിന് തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ബാധ്യതകൾ ബാക്കി വെച്ച് മരണപ്പെടുന്നതിന് തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ ദിക്ര് ഞാനൊന്നുകൂടെ ചൊല്ലിത്തരാം. മുഅ്മിനീങ്ങൾ പരമാവധി അതൊന്ന് ചൊല്ലണം, തെറ്റുകൂടാതെ തന്നെ ചൊല്ലണം. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅതിൽ മുൽക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تعطي منهما ما تشاء وتمنع منهما ما تشاء اقضي عن الدين. الله رب العزة ഇതൊക്കെ പതിവാക്കാനും എല്ലാ തരത്തിലുള്ള കടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ ഇത് പരിഹാരമാണ്. വരുമാന മാർഗങ്ങളിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കിത് പരിഹാരമാണ്. എല്ലാ പ്രതിസന്ധിയും നമുക്ക് പരിഹരിച്ച് കിട്ടണം. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അനവധിയാണ്, കച്ചവടമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അനവധിയാണ്. അടുത്ത ശനിയാഴ്ചയാകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാ ഒരു 111 തവണ ഈ ദിക്ര് നിങ്ങളൊന്ന് ചൊല്ലി വരണം. വേണ്ടപ്പെട്ടവരോടൊക്കെ വിവരം പറയണം.